ഇന്തോ ചൈന അതിർത്തി തർക്കം സമാധാന ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണോ? ഇന്തോ ചൈന അതിർത്തി തർക്കത്തിൽ ഇനിയും വരുന്ന 4 മാസങ്ങൾ നിർണായകമാണ് എന്ന് വിദഗ്ധർ പറയുന്നത് എന്തുകൊണ്ട്? ഇന്ത്യയും ചൈനയുമായി അടുത്ത വർഷം ആദ്യം യുദ്ധമുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന നിരീക്ഷണം എത്രത്തോളം സത്യമാണ്? നമസ്കാരം. ഇന്തോ ചൈന അതിർത്തിയിൽ നിന്നുള്ള വാർത്തകൾ അത്ര ശുഭകരമല്ല. അതിർത്തിയിൽ സംഘർഷം കനക്കുകയാണ്, സംഘർഷ സാധ്യതയും കൂടുകയാണ്. ഇനി വരുന്ന 4 മാസങ്ങൾ ശീതകാലത്തിൻ്റെതാണ്. തണുപ്പ് കാലമാണ്, മഞ്ഞു വീഴ്ചയുടെ കാലമാണ്. ഈ സമയത്ത് അതിർത്തി പ്രദേശങ്ങളെല്ലാം തന്നെ മെയിൻലാൻഡിൽ നിന്ന്, പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ആ സമയത്ത് അതിർത്തിയിൽ എന്ത് സംഭവിക്കും, ചൈന എന്ത് നീക്കം നടത്തുമെന്ന് നമ്മൾക്ക് അറിയുന്നതിലും പരിമിതികളുണ്ട്. ഈ 4 മാസം വളരെ നിർണായകമാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഈ മാസം, അതായത് ഒക്ടോബർ 2021, ഇന്തോ ചൈന ബന്ധത്തിൽ നിർണായക സ്വാധീനം ചെലുത്താവുന്ന 2 സുപ്രധാന സംഭവങ്ങൾ ഉണ്ടായി. ഒന്ന്, ഒക്ടോബർ 10 ചൈനീസ് അതിർത്തി പ്രദേശത്ത്, അതായത് മോൾഡോ എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന ഇൻഡോ ചൈന കോപ്സ് കമാൻഡർ ലെവൽ സംഭാഷണമാണ്, അവർ തമ്മിലുള്ള ചർച്ചകളാണ്. അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കമാൻഡർമാരുടെ ലെവലിൽ നടക്കുന്ന 13-ാമത് ചർച്ചയായിരുന്നു ഒക്ടോബർ 10-ാം തീയതി നടന്നത്. ആ ചർച്ചയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ലെഫ്റ്റനന്റ് ജനറൽ PG K മേനോനാണ്. അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹം ലേ ആസ്ഥാനമാക്കിയുള്ള 13 കോപ്സിൻ്റെ കമാൻഡറാണ്. ആ ലെവലിലാണ്, ആ നിലയിലാണ് അദ്ദേഹം ഈ ചർച്ചയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. നേരത്തെ നടന്ന 12 ചർച്ചകളിലും ചെറിയ ചെറിയ വിഷയങ്ങളിൽ ചില ധാരണകൾ ഉണ്ടായി എന്നല്ലാതെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ സംഘർഷ സാധ്യതകളിലോ അയവ് വരുത്താൻ ഈ ചർച്ചകൾക്കൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ് പരമസത്യം. 13-ാമത് ചർച്ചയും അങ്ങനെ തന്നെയാണ് അവസാനിച്ചത്. അത് വലിയ ഒരു നിരാശ ഒരു പക്ഷേ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇന്തോ ചൈന പ്രശ്നങ്ങൾ ഒരു കാരണവശാലും ഒരു സമാധാന ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു നിലയിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധരും അന്താരാഷ്ട്ര നിരീക്ഷകരും ഒക്കെ ഇപ്പോൾ കരുതുന്നുണ്ട്. അതിന് കാരണം ഈ ചർച്ചകളിലെ പരാജയമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എപ്പോഴും ഒരു പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് ചൈനയോട് എടുത്തിട്ടുള്ളത്. ചൈനയാകട്ടെ കടന്നുകയറ്റക്കാരൻ്റെ മനോഭാവത്തോടുകൂടി ഈ കാണുന്നതെല്ലാം ഞങ്ങളുടേതാണ് എന്ന നിലപാടിൽ നിന്നുകൊണ്ടാണ് ചൈന ഓരോ പ്രാവശ്യവും സംസാരിക്കുന്നത്. അരുണാചൽ പ്രദേശം, കഴിഞ്ഞ വർഷം സംഘർഷം നടന്ന ഗൽവാൻ പ്രദേശവും ഒക്കെ ഇതെല്ലാം ഞങ്ങളുടെ ഭാഗമാണ്, ഇന്ത്യയാണ് ഈ ഭാഗങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ ഭാഗങ്ങൾ ചൈനയുടേത് പോലുമല്ല. ആ ഭാഗങ്ങൾ ഒരു കാലത്ത് ടിബറ്റിൻ്റെ ഭാഗമായിരുന്നു, ചൈന കൈയടക്കി ചൈന ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ യഥാർത്ഥ സത്യം. കാരണം നമ്മളുടെ ബോർഡർ യഥാർത്ഥത്തിൽ ചൈനയുമായിട്ടല്ല, മറിച്ച് ടിബറ്റുമായിട്ടാണ്. പക്ഷേ അതിർത്തിയിൽ യഥാർത്ഥത്തിൽ ഈ പ്രദേശങ്ങളെല്ലാം കൈയടക്കി വച്ചിരിക്കുന്നത്, ടിബറ്റ് എന്ന സ്വതന്ത്ര രാഷ്ട്രത്തെ കൈയടക്കി വച്ചിരിക്കുന്നത് ചൈനയാണ്. എന്നിട്ടാണ് ചൈന പറയുന്നത് അരുണാചൽ പ്രദേശും മറ്റു പ്രദേശങ്ങളുമൊക്കെ ചൈനയുടെ ഭാഗമാണ് എന്ന്. ഇത് ചൈനീസ് മനോനിലയുടെ കൃത്യമായ സൂചനയാണ്. ഈ 2-ാമത്തെ സംഭവം, ഒക്ടോബറിൽ നടന്ന 2-ാമത്തെ സംഭവം ഇതിലൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. മറ്റേതൊരു ചർച്ച പരാജയപ്പെട്ടതാണെങ്കിൽ ഒക്ടോബർ 23-ാം തീയതി ചൈനയുടെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൻ്റെ, അതായത് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ നാഷണൽ പീപ്പിൾസ് കോൺഫറൻസിൻ്റെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുണ്ട്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്, ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്, ഒരു ഡോക്യുമെൻ്റായി അത് മാറ്റിയിട്ടുണ്ട്. അത് ബോർഡർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. ചൈനയുടെ അതിർത്തി പ്രദേശങ്ങൾ മാനേജ് ചെയ്യുന്നതിൽ
കൈകാര്യം ചെയ്യുന്നതിൽ ചൈന പാലിക്കേണ്ട കുറേ കാര്യങ്ങളാണ് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത്. ഈ ചൈനയുടെ അതിർത്തി പ്രദേശങ്ങൾ കൂടുതൽ എഫക്റ്റീവായി കൂടുതൽ ക്രിയാത്മകമായി ഈ അതിർത്തി പ്രദേശങ്ങൾ ചൈന മാനേജ് ചെയ്യണം, അത് കൈകാര്യം ചെയ്യണം എന്നുള്ള കൃത്യമായ സന്ദേശവും അതിനുള്ള ഒരു പദ്ധതി രേഖയുമാണ് ഈ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ടത്. ആ കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെട്ട ആ രേഖ തീർച്ചയായിട്ടും ഭാരതവുമായി നേരിട്ട് ബന്ധമുള്ളതാണ് എന്ന് പറയാൻ പറ്റില്ല ഔദ്യോഗികമായി. കാരണം ചൈനയ്ക്ക് ഏതാണ്ട് 14 രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടാനുള്ളത്. ആ 14 രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ചൈന ഏതാണ്ട് 22,457 കിലോമീറ്റർ അതിർത്തിയാണ് ഈ രാജ്യങ്ങളുമായി 14 രാജ്യങ്ങളുമായി പങ്കിടുന്നത്. അതിലേറ്റവും കൂടുതൽ അതിർത്തി ചൈന പങ്കിടുന്നത് മംഗോളിയയുമായും റഷ്യയുമായുമാണ്. മൂന്നാമതാണ് ഭാരതം വരുന്നത്. ഭാരതവുമായി ചൈന പങ്കിടുന്നത് 3,488 കിലോമീറ്ററാണ്. പക്ഷേ ഇതിലെ കൃത്യമായ ഒരു കാര്യമുണ്ട്, അതായത് ഈ മംഗോളിയയുമായോ അല്ലെങ്കിൽ റഷ്യയുമായോ ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ അതിർത്തി ഇന്ത്യയുമായിട്ടാണ്. ഇന്ത്യയുമായിട്ടാണ് ചൈനയ്ക്ക് അതിർത്തി പ്രശ്നങ്ങൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രമേയവും ഈ പുതിയ നീക്കവും ഇന്ത്യയെ ലക്ഷ്യം വെച്ചാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ വർഷം ഇൻഡോ ചൈന അതിർത്തിയിൽ ഗൽവാൻ മേഖലയിൽ ഉണ്ടായ സംഘർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു നീക്കവുമായി നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഒരു പുതിയ നീക്കം കൊണ്ട് ചൈന എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് അതിർത്തിയിൽ ഉണ്ടാക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ചൈന ഇപ്പോൾ അതിർത്തിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത 4 മാസം മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമായി ആ പ്രദേശം മാറുകയാണ്. ഇൻഡോ ചൈന അതിർത്തി ഭൂരിഭാഗം പ്രദേശവും മാറുകയാണ്. അവിടെ പൂർണ്ണമായിട്ട് ചൈനയുടെ പ്രദേശങ്ങൾ, പൂർണ്ണമായിട്ട് അതിർത്തി പ്രദേശങ്ങൾ ചൈനയുടെ പ്രധാന സ്ഥലങ്ങളിൽ നിന്ന്, മെയിൻ ലാൻഡിൽ നിന്ന് പൂർണ്ണമായിട്ടും കട്ട് ഓഫ് ആകുകയാണ്, വിച്ഛേദിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ചൈന ഇപ്പോൾ ചെയ്യുന്നത്, ഈ ഒക്ടോബർ മാസത്തിൽ ചെയ്തത്, മാക്സിമം ആയുധങ്ങളെയും അതേപോലെ ആൾക്കാരെയും പട്ടാളക്കാരെയും അവിടെ വിന്യസിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യയെ പോലെയല്ല, ചൈനീസ് പട്ടാളക്കാർക്ക് ഉയർന്ന മലമുകളിലും അതേപോലെ ശീതകാലത്തും ഒക്കെ പ്രവർത്തിക്കുന്നതിന് വലിയ പരിമിതികളുണ്ട് എന്നാണ് ചൈന തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ വർഷം ഉണ്ടായ സംഘർഷത്തിൽ ചൈനയ്ക്ക് ഏതാണ്ട് 40 സൈനികരെ നഷ്ടപ്പെടാനിടയാക്കിയതും. അതുകൊണ്ട് തന്നെ ആ ഒരു സംഘർഷത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഈ വർഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അതിൽ ശക്തമായി ഒരു നിലപാടെടുക്കാനോ അല്ലെങ്കിൽ ശക്തമായി ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്താനുമാണ് ചൈന ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഒരൊറ്റ ദിവസം മാത്രം ചൈന ഇന്ത്യൻ അതിർത്തിയിൽ വിന്യസിച്ചത് ഏതാണ്ട് 100 റോക്കറ്റ് ലോഞ്ചേഴ്സാണ്. അതേപോലെ എല്ലാ സ്ഥലങ്ങളിലും ആൾബലം കൂട്ടാനും ആയുധബലം കൂട്ടാനുമാണ് ചൈന ഇപ്പോൾ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നു മാത്രമല്ല, നേരത്തെ പറഞ്ഞ ആ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കൂടുതൽ പട്ടാളക്കാരെ വിന്യസിക്കുന്നതും അവിടെ ആയുധബലം കൂട്ടുന്നതും എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ചിന്തിക്കാമെന്ന് തോന്നുന്നു. കാരണം ആ പ്രമേയത്തിൽ വളരെ കൃത്യമായി പറയുന്നത് ബോർഡർ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പ്രമേയം അനുസരിച്ച് ചൈന എന്തൊക്കെയാണ് ഇനി അതിർത്തിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഈ അതിർത്തിയിൽ ചൈന ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആയുധബലവും ആൾബലവും കൂട്ടുകയാണ്. ഇത് നേരത്തെ പറഞ്ഞ ആ പ്രമേയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ പ്രവർത്തനമാണ്. മറ്റ് 2 പ്രധാന കാര്യങ്ങൾ കൂടി ചൈന ഇപ്പോൾ ചെയ്യുന്നുണ്ട്. 1, ചൈനയുടെ അതിർത്തി ഗ്രാമങ്ങളുടെ വികസനമാണ്. ചൈന ടിബറ്റൻ മേഖലയിൽ മാത്രം ഏതാണ്ട് 112 ഗ്രാമങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിർത്തിയിലുള്ള ഗ്രാമങ്ങളെ ശക്തമാക്കുക എന്നാണ് ചൈന പറയുന്നത്. പക്ഷേ ഈ ശക്തമാക്കുക എന്നത് ചൈനീസ് രീതിയിലെ ശക്തമാക്കലാണ്. കാരണം അതിർത്തി ഗ്രാമങ്ങളിൽ ചൈന ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ, ഇപ്പോൾ ടിബറ്റാണ്, നേരത്തെ പറഞ്ഞതുപോലെ ടിബറ്റൻ ഗ്രാമങ്ങളാണ് ഇന്ത്യയുടെ അതിർത്തിയിൽ ഉടനീളമുള്ളത്. ഈ ഗ്രാമങ്ങളിൽ ചൈനീസ് വംശജരായ ഹാൻ വംശജരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക, അധിവസിപ്പിക്കുക എന്നുള്ള കൃത്യമായ ചൈനീസ് ഗൂഢതന്ത്രം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇങ്ങനെ അതിർത്തി ഗ്രാമങ്ങൾ ശക്തമായി ചൈനയ്ക്ക് വേണ്ടി നിലകൊണ്ടാൽ അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു സെൽഫ് ഡിഫെൻസ് ആണ് എന്ന് അവർ കരുതുന്നു. കാരണം മംഗോളിയയുടെ അതിർത്തി പ്രദേശങ്ങളിലും അതേപോലെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലുമുള്ള തദ്ദേശവാസികളെ
ചൈനീസ് ഭരണകൂടം ഒട്ടും തന്നെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹാൻ വംശജരെ ഈ പ്രദേശങ്ങളിൽ കൊണ്ട് താമസിപ്പിക്കാനുള്ള ശ്രമമാണ് ചൈന നടത്തുന്നത്. ഇതാണ് ഈ പ്രമേയത്തിലെ രണ്ടാമത്തെ സുപ്രധാന നിർദ്ദേശം. അതിപ്പോൾ തന്നെ ചൈന നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മൂന്നാമത്തേത് ഭാരതത്തിനുള്ള കൃത്യമായ സന്ദേശമാണ്. നേരത്തെ പറഞ്ഞതുപോലെ പതിമൂന്നാമത് കമാൻഡർ ലെവൽ ചർച്ചയും ഇൻഡോ ചൈന ചർച്ചയും പരാജയപ്പെട്ടപ്പോൾ കൃത്യം 10 ദിവസത്തിന് ശേഷം നാഷണൽ പീപ്പിൾസ് കോൺഫറൻസ് ഇങ്ങനെയൊരു പ്രമേയവുമായി മുമ്പോട്ട് വന്ന് അത് പാസാക്കുമ്പോൾ അതിനർത്ഥം ഇതൊന്നും യാദൃശ്ചികമല്ല എന്ന് തന്നെയാണ്. ഇത് കൃത്യമായി ഇന്ത്യക്കുള്ള സന്ദേശമാണ്. ചൈന ഒരു തരത്തിലും ഒരു കാരണവശാലും ഒരടി പിന്നോട്ടില്ല എന്നുള്ള കൃത്യമായ സന്ദേശം. ഇന്ത്യൻ പ്രദേശങ്ങളിൽ ചൈനയുടെ ആക്രമണം മാത്രമല്ല കടന്നുകയറ്റവും ഇനിയുള്ള ദിവസങ്ങളിൽ തുടരും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് അത്. അത് ചൈന ശ്രമിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തെ ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രദേശങ്ങളിൽ കൂടുതൽ അസ്ഥിരതയുണ്ടാക്കാനോ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇനിയും ഇതിനോട് ഈ ചൈനീസ് നീക്കങ്ങളോട് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് നമുക്കൊന്ന് വളരെ ചുരുക്കത്തിൽ നോക്കാം. ഇന്ത്യ നേരത്തെ തന്നെ എപ്പോഴും പ്രതിരോധത്തിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ചൈനയോട് നടത്തിയിട്ടുള്ളത്. ചൈനീസ് ഭരണകൂടം പലപ്പോഴും ഇന്ത്യയിൽ കടന്നാക്രമിക്കാനും ഇന്ത്യൻ നിലപാടുകൾ അരുണാചൽ പ്രദേശ് പോലെയുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുത്ത് ഇന്ത്യയുടെ പ്രതിഷേധം അറിയിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ വളരെ ശാന്തമായ രീതിയിൽ ചൈനയോട് പ്രതികരിക്കാനാണ് നേരത്തെയുള്ള ഭരണകൂടം ശ്രമിച്ചിരുന്നത്. അതും പ്രതിരോധമായിരുന്നു. പക്ഷേ ആ പ്രതിരോധവും ഇപ്പോഴത്തെ പ്രതിരോധവും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. ഇപ്പോഴും നമ്മൾ പ്രതിരോധത്തിൽ തന്നെയാണ്. പക്ഷേ നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നില്ല, അങ്ങോട്ട് കടന്നു കയറുന്നില്ല. പക്ഷേ ഇങ്ങോട്ട് ലഭിക്കുന്ന ഓരോ നീക്കത്തിനും ഇങ്ങോട്ട് കാണിക്കുന്ന ഓരോ നീക്കത്തിനും ചടുലമായ മറുപടി കൊടുക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് ഇന്ന് സ്വാതന്ത്ര്യമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 100 റോക്കറ്റ് ലോഞ്ചേഴ്സിനെ ചൈന അതിർത്തിയിൽ വിന്യസിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ ഇന്ത്യയും അതിർത്തി പ്രദേശത്ത് ശക്തമായ സൈനിക വിന്യാസം നടത്തി. ഇന്ത്യയുടെ ധ്രുവ് ഹെലികോപ്റ്റേഴ്സ്, അതേപോലെ UAV അതായത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ്, പൈലറ്റില്ലാ നിരീക്ഷണ വിമാനങ്ങൾ, ഇത് കൂടാതെ റോക്കറ്റ് ലോഞ്ചേഴ്സ്, ഇതെല്ലാം ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം ഇപ്പോൾ തന്നെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇന്ത്യൻ പട്ടാളക്കാരുടെ സാന്നിധ്യവും വളരെ കൂടിയിട്ടുണ്ട്. നമ്മളുടെ സൈന്യം ഇപ്പോൾ കൂടുതൽ പെട്രോളിങ് തവാങ് പോലെയുള്ള പ്രദേശങ്ങളിൽ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉഭയകക്ഷി ചർച്ചയിലായാലും മറ്റേത് ചർച്ചകളിലായാലും ഇന്ത്യ എപ്പോഴും ആവശ്യപ്പെടുന്നത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമായി മുന്നോട്ട് പോകണമെന്നാണ്. പക്ഷേ അതിന് ഇന്ത്യ ഉപാധിയായിട്ട് പറയുന്നത്, അതായത് അതിൻ്റെ ഭാഗമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയിലെ തർക്കങ്ങൾ കൂടി അവസാനിപ്പിച്ചു മാത്രമേ ഈ ബന്ധം നന്നായി മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് ഇന്ത്യയുടെ എക്കാലത്തെയും നിലപാട്. പക്ഷേ ചൈന അതിന് കടകവിരുദ്ധമാണ്. എല്ലാ അതിർത്തി പ്രദേശങ്ങളിലും, അത് ഏത് രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശമായാലും, ഇന്ത്യ മാത്രമല്ല ഭൂട്ടാൻ പോലെ വളരെ ചെറിയ ഒരു രാഷ്ട്രത്തിൻ്റെ മണ്ണിൽ പോലും കണ്ണുവെക്കുന്ന ഒരു രാജ്യമാണ് കമ്മ്യൂണിസ്റ്റ് ചൈന. അതുകൊണ്ട് തന്നെ അതിൽ അത്ഭുതമൊന്നുമില്ല. മറ്റ് രാജ്യങ്ങളുടെ മണ്ണിൽ കണ്ണുവെക്കുന്ന, തങ്ങളുടെ വിസ്തൃതി കൂട്ടാൻ എങ്ങനെയൊക്കെ സാധിക്കുമെന്ന് ശ്രമിക്കുന്ന, എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചൈന പോലെ ഒരു രാജ്യത്തിന് ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കം അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ഇന്ത്യയുമായി വ്യവസായ ബന്ധങ്ങൾ ചൈനയ്ക്ക് വേണം താനും. അതുകൊണ്ട് ഇത് രണ്ടിനെയും രണ്ടാക്കി നിർത്തണമെന്നാണ് ചൈനയുടെ നിലപാട്. ആ നിലപാട് ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കില്ല എന്നും ചൈന അതിർത്തി പ്രദേശങ്ങളിൽ നടത്തുന്ന ഏത് നീക്കത്തിനും ശക്തമായ തിരിച്ചടി കൊടുക്കും എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ഭാരതം നിൽക്കുന്നത്. അടുത്ത 4 മാസം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നിർണായകമാണ്. മഞ്ഞിൻ്റെയും ശീതകാലത്തിൻ്റെയും മറവിൽ വളരെ ക്രൂക്കഡായി, വളരെ കണ്ണിങ്ങായി, എപ്പോഴും ഒരു കുറുക്കൻ്റെ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ചൈന, ഇത് 1962 മുതൽ നമ്മളുടെ അനുഭവമാണ്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എക്കാലത്തും ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പെരുമാറിയിട്ടുള്ളത്. അതിൽ അത്ഭുതമൊന്നുമില്ല. 62 അതേ ഭരണകൂടത്തിൻ്റെ പിന്തുടർച്ച അവകാശികളാണ് ഇന്നും ചൈന ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 4 മാസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ശീതകാലത്തിൻ്റെ മറവിൽ ചൈന എന്ത് നീക്കമാണ് നടത്തുന്നതെന്ന് നമ്മൾക്ക് പ്രവചിക്കുക അസാധ്യമാണ്.
എന്തായാലും ചൈന വളരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ ചൈനയുടെ ഈ അഗ്രസീവ് ആയിട്ടുള്ള നീക്കങ്ങൾ വീണ്ടും വീണ്ടും നടത്തുമ്പോൾ അടുത്ത വർഷം ഒരുപക്ഷേ ഒരു പൂർണ്ണ യുദ്ധം ഉണ്ടായില്ലെങ്കിലും ഈ ശീതകാലത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ലിമിറ്റഡ് ആയിട്ടെങ്കിലും വളരെ പരിമിതമായിട്ടെങ്കിലും ചില ഭൂപ്രദേശങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലെങ്കിലും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇപ്പോൾ കരുതുന്നത്. അത് ഉണ്ടാവാതിരിക്കട്ടെ, കാരണം ഇന്ത്യയും ചൈനയും ഏഷ്യയിലെ രണ്ട് വൻ ശക്തികളാണ്, രണ്ട് ആണവശക്തികളാണ്. ഈ ആണവശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്തായിരിക്കും അതിൻ്റെ പരിണിത ഫലമെന്ന് പ്രവചിക്കുക അസാധ്യവുമാണ്. പക്ഷേ ഈ രണ്ട് വലിയ ആണവശക്തികൾ തമ്മിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് പറഞ്ഞു തീർക്കാൻ മാത്രമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ അതിനെല്ലാം വിഘാതമായി നിൽക്കുന്നത് ചൈനീസ് ഭരണകൂടത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ സാമ്രാജ്യത്വ മോഹവും അതേപോലെ അന്യൻ്റെ മണ്ണിലുള്ള കണ്ണും അവരുടെ സ്വാർത്ഥതയും മാത്രമാണ്. നമസ്കാരം.